നമസ്കാരം. വമ്പൻ വാഗ്ദാനങ്ങൾ നൽകിയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഇന്ന് സത്യപ്രതിജ്ഞാവേദിയിൽ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ച സിദ്ധരാമയ്യ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം തീരുമാനം കൈക്കൊണ്ടു. 5 വാഗ്ദാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. മാസം 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി, കുടുംബനാഥയ്ക്ക് മാസം 2000 രൂപ വീതം നൽകുന്ന ഗൃഹലക്ഷ്മി, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, തൊഴിൽരഹിതരായ ബിരുദധാരികൾക്ക് 3000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും നൽകുന്ന യുവനിധി പദ്ധതി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ ഓരോ വ്യക്തിക്കും മാസം തോറും 10 കിലോ വീതം സൗജന്യ അരി ഉറപ്പാക്കുന്ന അന്നഭാഗ്യ എന്നീ പദ്ധതികളാണ് നടപ്പാക്കുക. ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിന്റെ ശക്തമായ മുന്നേറ്റത്തിന് ഒരളവ് വരെ ഈ പ്രഖ്യാപനങ്ങൾ സഹായകരമായിരുന്നു. തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി വ്യക്തമാക്കിയതാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന കാര്യം. വാഗ്ദാനങ്ങൾ പാഴ്വാക്കായിരുന്നില്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്നതിനാണ് പുതിയ ക്യാബിനറ്റ് തീരുമാനങ്ങൾ. ഉച്ചയ്ക്ക് 12:30 നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നിയമസഭയിലെത്തിയാണ് സിദ്ധരാമയ്യയും മന്ത്രിമാരും ആദ്യ മന്ത്രിസഭായോഗം ചേർന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനുമൊപ്പം ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ 8 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ജി പരമേശ്വര, കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, എം ബി പാട്ടീൽ, സതീഷ് ജർഗിഹോളി, പ്രിയങ്ക് ഖാർഗെ, രാമലിംഗ റെഡ്ഡി, സമീർ അഹമ്മദ് ഖാൻ എന്നിവരാണ് ഇന്ന് ചുമതലയേറ്റ മന്ത്രിമാർ. അടുത്ത തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നിയമസഭ ചേരാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 5 ഉറപ്പുകൾ നിറവേറ്റുന്നതിന് 50,000 കോടി രൂപയോളം വേണ്ടിവരുമെന്ന് സിദ്ധരാമയ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അധികാരമേറ്റയുടൻ ഈ വാഗ്ദാനങ്ങൾ ഉടനടി നടപ്പാക്കണമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടാണ് കർണാടകത്തിൽ വാഗ്ദാനങ്ങൾ ഉടൻ നടപ്പാക്കാനുള്ള നിർദ്ദേശം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ഈ 5 വാഗ്ദാനങ്ങളിൽ ഊന്നിയാണ് സംസാരിച്ചത്. ബി ജെ പിയെ കേന്ദ്രത്തിലെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാനുള്ള പ്രതിപക്ഷ ഐക്യത്തെ നയിക്കുക കോൺഗ്രസ് തന്നെയാകുമോ എന്ന സംശയം കുറച്ചുകാലമായി നിലനിന്നിരുന്നു. എന്നാൽ കോൺഗ്രസിനെ അവഗണിച്ചുള്ള പ്രതിപക്ഷ ഐക്യം സാധ്യമല്ലെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ എത്തിയതിലൂടെ വ്യക്തമാകുന്ന കാര്യം. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യസംഗമത്തിന്റെ വേദി കൂടിയായി. തൃണമൂൽ കോൺഗ്രസ് മേധാവിയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ചടങ്ങിലേക്ക് പ്രത്യേക പ്രതിനിധി അയച്ചപ്പോൾ അനാരോഗ്യം പോലും അവഗണിച്ച് NCP മേധാവി ശരത് പവാർ വേദിയിൽ ആദ്യ അവസാനം നിറഞ്ഞു നിന്നു. CPM, CPI ദേശീയ ജനറൽ സെക്രട്ടറിമാരും ചടങ്ങിനെത്തിയതോടെ പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. 2018 കോൺഗ്രസ് ജനതാദൾ സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി HD കുമാരസ്വാമി വിധാൻ സൗദിയുടെ പുൽത്തകിടിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിലാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ ഇതുപോലെ ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നത്. 5 വർഷത്തിനിപ്പുറം പ്രതിപക്ഷ ഐക്യമെന്ന ആശയത്തിന് ഊടുമ്പാവും നൽകുന്നതായി സിദ്ധരാമയ്യ സർക്കാരിന്റെ സ്ഥാനാരോഹണ വേദി. അനാരോഗ്യം കാരണം കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി എത്താതിരുന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിറഞ്ഞു നിന്നു. NCP മേധാവി ശരത് പവാർ, നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള, PDP നേതാവ് മെഹബൂബ മുഫ്തി, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ അശോക് ഗെലോട്ട്, സുഖീന്ദർ സിംഗ് സുക്കു, ഭൂപേഷ് ബാഗേൽ, നടനും മക്കൾ നീതിമയ്യൻ നേതാവുമായ കമൽഹാസൻ തുടങ്ങിയവർ വേദി പങ്കിട്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കും. ഓരോ നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത്. BJP പണത്തിന്റെയും അധികാരത്തിന്റെയും സ്ഥലശക്തിയും ഉണ്ടായിരുന്നു. എന്നിട്ടും കർണാടകയിലെ ജനങ്ങൾ വിവേകപൂർവ്വം കോൺഗ്രസിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ രാഹുൽ ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന സൂചനയും നൽകി. അതേസമയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കാത്തതിനെതിരെ CPM കടുത്ത വിമർശനം ഉന്നയിച്ചെങ്കിലും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPI ജനറൽ സെക്രട്ടറി ഡി രാജയും ചടങ്ങിന്റെ ആദ്യ അവസാനം നിറഞ്ഞു നിന്നു. രാഹുൽ ഗാന്ധി ഇരു നേതാക്കളെയും കാര്യമായി പരിഗണിക്കുകയും ചെയ്തു. ഇരുവരും രാഹുൽ ഗാന്ധിയുടെ ഇരുവശങ്ങളിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമായി.